ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ദോശവട. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് തയ്യാറാക്കുന്നത് ദോശമാവ് ഉപയോഗിച്ചാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അല്പം ദോശമാവൊക്കെ ബാക്കി വരാറില്ലേ? ഞാൻ പിന്നീട് വൈകുന്നേരം അത് ദോശയോ മസാല ദോശയോ ഒക്കെ ആക്കി മാറ്റുകയാണ് പതിവ്. ഈ അടുത്ത കാലത്താണ് എൻ്റെ ചേച്ചി എന്നോട് ദോശവടയുടെ കാര്യം പറഞ്ഞത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കയ്യിലൊരു 3-4 ദോശയ്ക്കുള്ള മാവുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് തിക്കാവുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇതിന് പകരമായി നമുക്ക് വേണമെങ്കിൽ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇനി ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ദോശമാവിൽ ഉപ്പുള്ളത് കാരണം ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് കുറേശ്ശെ മാവെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വറുത്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ടാവും. ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ഓരോന്നായി ഓരോന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചട്നിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ചട്നി ഇല്ലെങ്കിലും ചായക്കൊപ്പം ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെച്ചാലേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.